നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനുവരി 17-നാണ് ഇത്തവണ ഫിഫ ബെസ്റ്റ് സമ്മാനിക്കുന്നത്. ആ കൂട്ടത്തിൽ ഫിഫ പുഷ്കാസ് അവാർഡ് കൂടി സമ്മാനിക്കുന്നുണ്ട്. പുഷ്കാസ് അവാർഡ് ഏറ്റവും മികച്ച ഗോളിന് സമ്മാനിക്കുന്ന അവാർഡാണ്. അതിനുവേണ്ടിയുള്ള ഫൈനൽ 3 പേരുടെ നോമിനേഷൻ ഇന്നലെ ഫിഫ പുറത്തുവിടുകയുണ്ടായി. ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ ഗോളുകളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എറിക് ലമേലയുടെ ഗോളുണ്ട്. അർജന്റീൻ താരം എറിക് ലമേല ആഴ്സണലിന് എതിരെ ടോട്ടനാം ഹോട്ട്സ്പറിന് വേണ്ടി പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഗോൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു റബോണ ഗോൾ പലരുടെയും മനസ്സിലുണ്ടാകും. 2021 മാർച്ച് 14-നാണ് ആ ഗോൾ അദ്ദേഹം നേടുന്നത്. ആ ഗോൾ ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഗോൾ പാട്രിക് ഷീക്കിൻ്റെ ഗോളാണ്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരം പാട്രിക് ഷീക്ക് സ്കോട്ട്ലൻഡിനെതിരെ യൂറോകപ്പിൽ നേടിയ ഗോൾ ഓർമ്മയുണ്ടാകും. ജൂൺ 14 മൈതാന മധ്യത്ത് നിന്ന് അദ്ദേഹം ഉതിർത്തൊരു ഷോട്ട് വലയിലേക്ക് കടക്കുന്നത് സുന്ദരമായ ഗോളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗോൾ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മെഹദി തരേമി ഇറാനിയൻ താരം ചെൽസിക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി പോർട്ടോക്ക് വേണ്ടി നേടിയ ഗോൾ ഏപ്രിൽ 23, 2021 അദ്ദേഹം നേടിയിട്ടുള്ള ആ ബൈസിക്കിൾ കിക്ക് ഗോൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ 3 ഗോളുകളിൽ ഏതായിരിക്കും ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹമാവുക, കാത്തിരിക്കാം. ജനുവരി 17-നാണ് ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഈ ഗോളുകൾ കാണണമെന്ന ആഗ്രഹമുള്ളവരുണ്ടാവും. നമുക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഇവിടെ കാണിക്കാൻ കഴിയില്ല. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നമ്മൾ ചേർക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.